മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഗാഡി അതിശക്തമാണ്. കോൺഗ്രസും എൻ സി പിയും ശിവസേന ഉദ്ധവ് വിഭാഗം ചേർന്നുള്ള ആ മുന്നണിയിൽ സി പി ഐ, സി പി എം, സമാജ്വാദി പാർട്ടി അടക്കമുള്ള എല്ലാ കക്ഷികളും ഒന്നിച്ചേർന്നുകൊണ്ടാണ് മത്സരിക്കുന്നത്. യു പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ളത് മഹാരാഷ്ട്രയിലാണ്, 48. ഇതിൽ പരമാവധി സീറ്റുകൾ നേടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. ബി ജെ പിക്ക് അറിയാം അവരുടെ നില വളരെ പരുങ്ങലാണ്. ഇ ഡിയുടെയും സി ബി ഐയുടെയും ഒരു ഗവൺമെൻറ്റാണ് അവിടെ ഭരിക്കുന്നത്. ഇ ഡിയും സി ബി ഐ ഉണ്ടാക്കിയ ഗവൺമെൻറ്റാണ്. അവരാണ് എൻ സി പിയും ശിവസേനയും പുലർത്തിയ ഒരു ഗവൺമെൻറ് അവിടെ ഉണ്ടാക്കിയത്. കർണാടകത്തിൽ ഇതുപോലെയാണ് ബൊമ്മൈ ഗവൺമെൻറ് വന്നത്. ആ ഗവൺമെൻറ്റിനെ ജനങ്ങൾ കടുത്ത ശിക്ഷ നൽകി പുറത്താക്കി. അതുപോലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഗാഡിക്ക് വൻ ഭൂരിപക്ഷം കിട്ടും. അത് കഴിഞ്ഞ് ഉടൻ തന്നെ അസംബ്ലി വരികയാണ്. അവിടെ 3 മാസത്തിനുള്ളിൽ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരും, പാർലമെൻറ്റ് കഴിഞ്ഞാൽ ഉടൻ. അവിടെയും മഹാവികാസ് അഗാഡിയുടെ ഗവൺമെൻറ് ഉണ്ടാകും എന്ന പ്രത്യാശയിലാണ് ഞങ്ങൾ. ഇന്ന് നരേന്ദ്രമോദി ആകെ പേടിച്ചിരിക്കുകയാണ്. അദ്ദേഹം കാണിക്കുന്ന ഒരു പ്രചരണ തന്ത്രമാണ് 300 സീറ്റ്, 400 സീറ്റ്. അങ്ങനെയാണെങ്കിൽ ഇത്ര പരിഭ്രമിക്കേണ്ട കാര്യം എന്താണ്? മോഡിയും ബി ജെ പിയും പരിഭ്രമത്തിലാണ്. അതുകൊണ്ടാണ് ആളുകളെ കാല് മാറ്റുന്നു, കൂറുമാറ്റുന്നു, എല്ലായിടത്തും നടന്ന് ഓരോ തെറ്റായ രാഷ്ട്രീയ വഴികൾ തേടുന്നു. ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? ഇന്ത്യ അലയൻസ് സീറ്റുകൾ നല്ല നിലയിൽ ഷെയർ ചെയ്തുകൊണ്ട് നല്ല ഒരു മുന്നേറ്റം നടത്താൻ പോവുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞുകൊണ്ട് വാജ്പേയി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതേ ഒരവസ്ഥയായിരിക്കും ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത്. മോഡി ഗവൺമെൻറ് വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാൻ പോകുന്നില്ല. അതനുസരിച്ചുള്ള ഇന്ത്യ അലയൻസിലെ സീറ്റ് ഷെയറിങ്ങും മറ്റ് ധാരണകളും രൂപപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വടകരയിലാണല്ലോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. കാരണം ഇതിലെ പ്രതികൾ മുഴുവൻ വടകര തന്നെയുള്ളവരാണ്, സി പി എമ്മിൻ്റെ അറിയപ്പെടുന്ന നേതാക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് കണ്ണൂരിലും കോഴിക്കോടും വടകരയിലും ഒക്കെ തന്നെയാണ്. പിന്നെ കേരളം മുഴുവനും ഉണ്ടാകും. കാരണം ഒരു നിരപരാധിയായ ഒരാളിനെ ടി പി ചന്ദ്രശേഖരൻ പോലെ പാർട്ടിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ നിഷ്ഠൂരമായി 52 വെട്ടുവെട്ടിക്കൊന്ന ഇത്രയും വലിയ നിഷ്ഠൂരമായ രാഷ്ട്രീയ കൊലപാതകം, അത് ഒരിടത്തും ചർച്ച ചെയ്യത്തില്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ മുഴുവൻ മാസ്റ്റർ മൈൻഡ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അവർ അധികാരത്തിൽ വന്ന, ഇപ്പം പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നുകൊണ്ടാണ് കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകം ഇല്ലാതായത്. അവർ ഭരിക്കുന്നതുകൊണ്ടാണ് കൊലപാതകം നടത്തുന്നത്. ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ എത്ര കൊലപാതകങ്ങൾ നടന്നേനെ? ഭരണത്തിലിരിക്കുന്നത് കൊണ്ട് കൊലപാതകം നടത്തുന്നില്ല. ഭരണത്തിൽ നിന്ന് പുറത്തു പോയാൽ ഏറ്റവും കൂടുതൽ കൊലപാതക രാഷ്ട്രീയത്തെ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്ന് എല്ലാവർക്കും അറിയാം. അത് വടകരയിലും പ്രതിഫലിക്കും, കേരളത്തിലൊട്ടാകെയും പ്രതിഫലിക്കും.